ഹലോ മുത്തുമണീസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു കിടുക്കൻ ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് അപ്പോൾ നമ്മൾ പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കുന്ന ഒരു കേസാണ് പിമ്പിൾസ് മുഖത്ത് പിമ്പിൾ വരിക അത് പൊട്ടി അവിടെ പാടാകുക അതുപോലെ സ്പ്രെഡ് ആകുക ഇതൊക്കെ നമുക്ക് ഭയങ്കര വിഷമമുണ്ടാകുന്നതാണ് അല്ലേ നമ്മൾ ഒരുപാട് മെഡിസിൻസും ഒരുപാട് ക്രീംസൊക്കെ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യും അപ്പോൾ ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാവാം ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഇരിക്കും അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ചെറിയ ഹോം റെമഡിയാണ് ഇത് നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ ഒരു 3 to 5 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ബിക്കോസ് ഞാനിത് പരീക്ഷിച്ചതാണ് എനിക്ക് നല്ല എഫക്റ്റ് ഉണ്ടായതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഞങ്ങളുടെ പേജ് യൂട്യൂബ് ചാനൽ സജസ്റ്റ് ചെയ്യുക പിന്നെ ഈ റെമഡി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് പിമ്പിൾസും പിമ്പിൾ മാർക്കൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ റെമഡി ട്രൈ ചെയ്ത് നോക്കുക വിത്തിൻ 5 ഡേയ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അങ്ങനെ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക അതായത് നിങ്ങളിത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന എഫക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചേഞ്ച് എന്താണ് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഇത് വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും പ്ലീസ് കമൻറ്റ് ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ നമ്മുടെ ടിപ്സും നമ്മുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം എഫക്ട് ചെയ്യുന്നുണ്ടത് അപ്പോൾ താങ്ക് യു ഓൾ 3 ടീസ്പൂൺ ജീരകം എടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം ഒരു ചീനച്ചട്ടിയിലിട്ട് വറുത്തെടുക്കാം അപ്പോൾ ഓരോരുത്തർക്കും ആവശ്യത്തിനുള്ള ജീരകം എടുക്കുക കേട്ടോ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താം അവനവൻ്റെ എത്രത്തോളം മുഖക്കുരു ഉണ്ട് അതുപോലെ എത്രത്തോളം പാടുകളുണ്ട് അതിനനുസരിച്ച് നമുക്ക് ചേഞ്ചസ് വരുത്താം അപ്പോൾ നന്നായിട്ട് ഈ ജീരകത്തെ ഒന്ന് നന്നായി വറുത്ത് എടുക്കാം ജീരകം നന്നായി വറുത്തെടുത്ത ശേഷം മിക്സി ജാറിലോട്ട് മാറ്റുക ഒരു ചെറിയ കഷ്ണം മഞ്ഞൾ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക മഞ്ഞളിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാലോ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അപ്പോൾ മഞ്ഞൾ കൂടെ ജീരകം ഇട്ട് വെച്ച ജാറിലോട്ട് ഇടുക അതിനുശേഷം നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം ഒരു 1/2 കഷ്ണം തക്കാളിയുടെ നീര് ഒരു പാത്രത്തിലോട്ട് എടുക്കുക തക്കാളി ഡെഡ് സ്കിൻസിനെയൊക്കെ റിമൂവ് ചെയ്യുന്നതാണ് നമ്മൾ പിഴിഞ്ഞെടുത്ത നീര് ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടെ അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അടുത്തതായി ഒരു 2 ടീസ്പൂൺ തേൻ നമ്മുടെ മിക്സിലോട്ട് ആഡ് ചെയ്ത് എടുക്കുക എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു ലേഹ്യത്തിൻ്റെ കൺസിസ്റ്റൻസി ആണ് കിട്ടേണ്ടത് തേനറിയാലോ നല്ല ആൻറ്റി ബാക്ടീരിയൽ ആൻഡ് ആൻറ്റി സെപ്റ്റിക് പ്രോപ്പർട്ടി ഉള്ളതാണ് അപ്പോൾ നമ്മുടെ പിമ്പിൾ റെമഡി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ പിമ്പിൾ ഉള്ള ഭാഗത്തും അതുപോലെ പിമ്പിൾ മാർക്സ് ഉള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓക്കെ നല്ല ഒരു തിക്കായിട്ടുള്ള ലെയറായിട്ട് തന്നെ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ മാർക്സ് ഉള്ളിടത്തും പിമ്പിൾസ് വരുന്നിടത്തൊക്കെ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു 10 മിനിറ്റ്സ് ഇത് അങ്ങനെ തന്നെ വെക്കുക അതിനുശേഷം ഹോട്ട് വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക